2023 IPL തുടങ്ങാൻ വേണ്ടി ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്ക് RCBക്ക് വൻ തിരിച്ചടി. പരിക്കുകൾ RCB വേട്ടയാടുന്നു. ഇനി എല്ലാ കണ്ണും വിരാട് കോഹ്ലിയിലേക്ക്. ബാക്കി ടീമുകളെപ്പോലെ തന്നെ RCBക്കും ആ ഒരു പരിക്കുകൾ വൻ വില്ലനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം RCBയുടെ ഈ കൊല്ലത്തെ ഏറ്റവും മികച്ച പർച്ചേസ് ആയിരുന്നു വില് ജാക്സൺ. വില് ജാക്സൺ ഇപ്പോൾ ഒരു പരിക്ക് പറ്റി പുറത്തു പോയിരിക്കുകയാണ്. വില് ജാക്സന്റെ പകരക്കാരനായിട്ട് മൈക്കൽ ബ്രസ്വിൽ വന്നെങ്കിലും വില് ജാക്സൺ തന്നെയാണ് കുറച്ചും കൂടെ മികച്ച കളിക്കാരെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ജോഷ് ഹേസൽവുഡിൻ്റെ കാര്യം. ജോഷ് ഹേസൽവുഡ് ഇപ്പോൾ ഒരു പരിക്കിൻ്റെ പിടിയിലാണ്. അദ്ദേഹം പൂർണ്ണ ഫിറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്നു മുതലായിരിക്കും അല്ലെങ്കിൽ എത്ര മത്സരങ്ങൾ അദ്ദേഹത്തിന് കളിക്കാനാകും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. കൂടാതെ IPLന് ശേഷം ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നടക്കാനിരിക്കെ ജോഷ് ഹേസൽവുഡിൻ്റെ കാര്യത്തിൽ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് എന്താണ് തീരുമാനമെടുക്കുക എന്നറിയാൻ വേണ്ടി എല്ലാ ആരാധകരും കാത്തിരിക്കുകയുമാണ്. ഇവരെക്കാട്ടിലും RCBക്ക് ഏറ്റവും ആശങ്ക ഉണർത്തുന്ന പട്ടുദാറിൻ്റെ കാര്യത്തിലാണ്. കാരണം കഴിഞ്ഞ IPL സീസണിലെ RCBയുടെ ബാറ്റിങ്ങിൻ്റെ നെടുന്നുകൊണ്ടായിരുന്നു പട്ടുദാർ. ക്വാളിഫയറിലെയും എലിമിനേറ്ററിലെയും അദ്ദേഹത്തിൻ്റെ വെടിക്കെട്ടൊരു പ്രകടനം നമ്മൾ കണ്ടതുമാണ്. IPLന് ശേഷവും ഡൊമസ്റ്റിക്കിൽ ഉൾപ്പെടെ വളരെ മികച്ച ഫോമിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്ത് പോന്നിരുന്നത്. എന്നാൽ പട്ടിദാർ ഇപ്പോൾ ഒരു പരിക്കിൻ്റെ പിടിയിലാണ്. അദ്ദേഹത്തിന് IPLന്റെ ഫസ്റ്റ് ഹാഫ് മത്സരങ്ങൾ മുഴുവനായും നഷ്ടപ്പെടുന്ന റിപ്പോർട്ടാണ് കണ്ടുവരുന്നത്. അത് കാരണം അദ്ദേഹത്തിന് 3 ആഴ്ച വിശ്രമം ആവശ്യമാണ്. അതിനുശേഷം നടക്കുന്ന MRI സ്കാനും വന്നാൽ മാത്രമായിരിക്കും പട്ടിദാറിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കത്തുള്ളൂ എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പല മാധ്യമങ്ങളും പുറത്തുവിടുന്നത്. ഇത് RCBക്ക് ഒരു വൻ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പട്ടിദാറിനെ കൂടാതെ വനിഡു കസ്റ്റൻകയ്ക്ക് IPLന്റെ ആദ്യ 2 മത്സരങ്ങൾ നഷ്ടപ്പെടും. കാരണം ശ്രീലങ്കയുടെ പരമ്പര നടക്കുന്നത് കൊണ്ട് തന്നെ April 8 ശേഷം മാത്രമായിരിക്കും വനിഡു കസ്റ്റൻക RCBക്കൊപ്പം ജോയിൻ ചെയ്യുക. ഇനി പറയാനുള്ളത് മാക്സ്വെല്ലിന്റെ കാര്യമാണ്. കാരണം വേൾഡ് കപ്പിന് ശേഷം പരുക്ക് പറ്റിയ മാക്സ്വെല്ലിന് BBL ഉൾപ്പെടെ നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹം ഇന്ത്യക്കെതിരായ ODI പരമ്പരയിലൂടെ തിരിച്ചു വന്നെങ്കിലും അദ്ദേഹത്തിന്റെ എല്ലാ മത്സരങ്ങളൊന്നും കളിക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ മാക്സ്വെല്ലിന് IPLന്റെ എല്ലാ മത്സരങ്ങളിലും RCBയുടെ പ്ലേയിങ്ങിലൂടെ ഇടം ലഭിക്കുമെന്ന് നമ്മൾ കണ്ടറിയണം. അതുകൊണ്ട് തന്നെ ഇനി RCB ആരാധകരുടെ എല്ലാ പ്രതീക്ഷയും വിരാട് കോഹ്ലി, ഫാഫ് ഡുപ്ലസിസ്, DK തുടങ്ങിയ താരങ്ങളിലേക്കാണ്. ഈ പരിക്കുകളെല്ലാം RCBയുടെ ആദ്യ കിരീടം എന്ന സ്വപ്നത്തിന് വൻ മങ്ങളാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എങ്കിലും ഈ താരങ്ങളെല്ലാം പരിക്കൽ ഭേദമായിട്ട് എത്രയും വേഗം തിരിച്ചുപറ്റേ എന്ന് നമുക്കും ആഗ്രഹിക്കാം. അപ്പോൾ RCBയുടെ ഈ അവസ്ഥയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ പരിഗണിക്കുക. മറ്റൊരു വീഡിയോ കാണാം. അതുവരെ ഗുഡ് ബൈ.